വെൽക്കം ടു ടെക് മീഡിയ. നമ്മളിന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ മോഡലായ സാംസങ് ഗാലക്സി M21 കുറിച്ചാണ്. ഞാനിവിടെ അടിച്ചിരിക്കുന്നത് 6 GB റാമും 128 GB ഇൻറ്റേണലുമുള്ള ഒരു വേരിയൻ്റാണ്. ഇത് ബ്ലൂ കളറുള്ള വേരിയൻ്റാണ്. ഇതിലിപ്പോൾ മാർക്കറ്റ് വില വരുന്നത് 16,000 രൂപയാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായി കാണുന്നത് ഫോണാണ്. ഫോൺ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ബോക്സിൽ ഉള്ള ആക്സസറീസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായി നമുക്ക് ചാർജിങ് കേബിൾ എടുക്കാം. ഇതാണ് ടൈപ്പ് സി ചാർജിങ് കേബിളാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. ഫാസ്റ്റ് ചാർജിങ്ങിനും മറ്റ് ഡാറ്റ ട്രാൻസ്ഫറിനും ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഇത്തരം ചാർജിങ് കേബിളാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഫോണായത് കാരണം ഇതിൻ്റെ ഒപ്പം വരുന്നത് ഫാസ്റ്റ് ചാർജറാണ്. 15 വാട്ട്സ് ഫാസ്റ്റ് ചാർജറാണ് ഇതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നത്. ഫോണിൻ്റെ ടോപ്പ് കവറിനുള്ളിലുള്ളത് ഒരു യൂസർ മാനുവലും സിം റിജക്റ്റിംഗ് ടൂളുമാണ്. ഇതിൻ്റെ ഉള്ളിലാണ് വാറണ്ടി കാർഡ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് എന്നിവ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ബോക്സും പാക്കേജിങ്ങും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രീമിയം ലുക്കിലാണ് കമ്പനി നമുക്ക് തരുന്നത്. ഫോണൊന്ന് നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രീമിയം ലുക്ക് തന്നെ ഈ ഫോണിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നല്ലൊരു ബ്ലൂയിഷ് കളറും നല്ല ഡിസൈനും മറ്റും കമ്പനി നൽകിയിരിക്കുന്നു. ഫോണിൻ്റെ അടിഭാഗത്തായി 3.5mm ഓഡിയോ ചാക്കും സ്പീക്കർ ഗ്രില്ലും ടൈപ്പ് സി ചാർജിങ് സ്ലോട്ടും കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കുണ്ട്. റൈറ്റ് സൈഡിലായി അപ്പ് ആൻഡ് ഡൗൺ വോളിയം കീയും അതിനടിയിലായി ഒരു പവർ ബട്ടനും റൈറ്റ് സൈഡിലായിട്ട് കാണുന്നു. ബാക്ക് സൈഡിൽ പറയാൻ ആദ്യത്തേത് ഡെപ്ത് സെൻസറും രണ്ടാമത്തേത് 8 MP ക്യാമറയും മൂന്നാമത്തേത് 48 MP പ്രൈമറി ക്യാമറയും ഒരു ഫ്ലാഷുമാണ് ഉള്ളത്. പിന്നെ ഒരു നടുവിലായി ഒരു ഫിംഗർ പ്രിൻറ് സെൻസറും ഉണ്ട്. നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ആദ്യമേ കണ്ട് സാംസങ് ഗാലക്സി M21 പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നാണ്. ഓണാക്കിയതിന് ശേഷമുള്ള വിൻഡോ ഞാൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല സ്മൂത്തുള്ള നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ ആണ് ഇതിന് കമ്പനി നൽകിയിരിക്കുന്നത്. ബഡ്ജറ്റ് ഫോണുകളിൽ ഇത്തരം ഒരു ഡിസ്പ്ലേ നൽകുന്നത് നല്ലൊരു ഉപകാരപ്രദമാണ്. നമുക്കിതിൻ്റെ സെറ്റിങ്സിൽ പോകാം. ഇത് ഏതാണ് വേർഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അബൌട്ട് ഫോണിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്ത് ആൻഡ്രോയിഡ് വേർഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് കാണാനായിട്ട് സാധിക്കും. ഇത് Android 10 ആണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഇത് ഏറ്റവും നല്ല ഏറ്റവും പുതിയ വേർഷനാണ് ഇതിൽ ഉള്ളത്. ഫോണിലെ ഡിസ്പ്ലേ സെറ്റിങ്സിൽ പോയാൽ നമുക്ക് ഇത് ഡിസ്പ്ലേയുടെ കളറ് മറ്റും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ ഇതിൽ കിടക്കുന്ന BVD എന്ന ഓപ്ഷനാണ്. ഇത് നമുക്ക് നേച്ചുറലിട്ട് കളറ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 MP. വീഡിയോ ഇഷ്ടപ്പെട്ടു.
ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.